ബ്രണ്ണൻ കോളേജിലെ ചവിട്ടിത്തള് വീരവാദം ഫ്രാൻസിസ് ബഡായി ഇതൊക്കെ പൊളിഞ്ഞടങ്ങിയതിന് പിന്നാലെ ഇപ്പോൾ സേവറി നാണു വധക്കേസിലും ഒരു പുനരന്വേഷണത്തെ നേരിടേണ്ടുന്ന സാഹചര്യം സുധാകരന് മുന്നിൽ ഉണ്ടായിരിക്കുന്നു പിണറായി വിജയന് മറുപടി പറയാനുള്ള സിംഹഗർജനത്തിനിടയിൽ നടത്തിയ പരാമർശത്തിൻ്റെ പേരിലാണ് ഒരു രാഷ്ട്രീയ ആയുധം സി പി എമ്മിൻ്റെ കയ്യിലേക്ക് സുധാകരൻ കൊണ്ടു വച്ചുകൊടുത്തിരിക്കുന്നത് പിണറായിയും സുധാകരനും തമ്മിലുള്ള വാക്കുതർക്കം എന്നതിനപ്പുറത്തേക്ക് സുധാകരൻ്റെ സേവറി നാണു വധക്കേസുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങൾ കുറ്റസമ്മതമായി കണക്കിലെടുത്ത് പുനരന്വേഷണം വേണം എന്നുള്ള ആവശ്യം സേവറി നാണുവിൻ്റെ ഭാര്യയും ബന്ധുക്കളും മുന്നോട്ട് വയ്ക്കുന്നു സേവറി നാണുവിനെ കൊ കൊല ചെയ്യുന്ന സാഹചര്യമുണ്ടായ ആ ബോംബെയർ സൃഷ്ടിച്ചത് താൻ ഡി സി സി പ്രസിഡന്റ് ശേഷം കോൺഗ്രസ്സുകാരുടെ കൈപ്പിഴ കൊണ്ട് തന്നെയാണ് എന്ന് സുധാകരൻ പറഞ്ഞു വയ്ക്കുമ്പോൾ അതെന്താണ് നൽകുന്ന സൂചന നേരത്തെ തന്നെ സുധാകരനും കോൺഗ്രസ്സുകാർക്കുമാണ് ഇതിൽ പങ്കുള്ളത് എന്ന് ആരോപണം സി പി എം ഉന്നയിച്ചിരുന്നുവെങ്കിലും അതങ്ങനെയല്ല എന്ന് വരുത്തി തീർക്കാനും പിന്നീട് ആ കേസ് തേച്ച് മയച്ചു കളയാനുമൊക്കെയുള്ള രാഷ്ട്രീയ സ്വാധീനമൊക്കെ സാഹചര്യങ്ങൾ മൂലം അനുകൂലമായി വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ സുധാകരൻ തന്നെ പറയുന്നു ഞാൻ കെ പി സി സി പ്രസിഡൻറ് ഞാൻ ഡി സി സി പ്രസിഡൻ്റായതിനു ശേഷം കണ്ണൂരിൽ നടന്നിട്ടുള്ള ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഏക വീഴ്ച എന്ന് പറയുന്നത് സേവറി നാണു വധക്കേസ് മാത്രമാണ് അതല്ലാതെ വേറൊന്നും സംഭവിച്ചിട്ടില്ല വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ എന്നുള്ളതാണ് ഒരെണ്ണം മതിയല്ലോ ഒരു കൊലപാതകമായാലും നൂറ് കൊലപാതകമായാലും അത് ഒരേ തരത്തിൽ തന്നെയാണ് നമ്മുടെ നിയമത്തിൻ്റെ മുന്നിൽ എണ്ണപ്പെടുക എന്നുള്ള കാര്യം സുധാകരൻ മറന്നുപോയോ ഇതാണ് പറയുന്നത് ഒരു കടലാസു കഷ്ണമൊക്കെ വച്ച് ഫാക്റ്റുകളൊക്കെ ചെക്ക് ചെയ്ത് ആപത്തൊന്നുമില്ലാത്ത വിധത്തിൽ സംസാരിക്കുന്നതായിരുന്നു നല്ലത് പിണറായി വിജയൻ അങ്ങനെ നോട്ടിൻ്റെ സഹായത്തോടു കൂടി കാര്യങ്ങൾ പറയുന്നതിനെ കുറ്റം പറഞ്ഞ ആളാണ് ഇപ്പോൾ ആ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞ ഒരു പരാമർശത്തിൻ്റെ പേരിൽ ഇത്തരമൊരു നിയമപരമായ നടപടി നേരിടേണ്ടുന്ന സാഹചര്യം വരുന്നു നിയമ നടപടിയൊക്കെ എത്ര വേണമെങ്കിലും വന്നോട്ടെ അതൊക്കെ ഞങ്ങൾ നേരിട്ട് കൊള്ളാം എന്ന് സുധാകരൻ പറയുമായിരിക്കും അല്ലെങ്കിൽ രാഷ്ട്രീയ എതിരാളികൾ പകപൊക്കുന്നു എന്നൊക്കെ പറയുമായിരിക്കും പക്ഷേ ഈ ആയുധം സുധാകരൻ സുധാകരൻ്റെ വാക്കുകളിലൂടെ ഇടതുപക്ഷത്തിന് കൊണ്ട് കൊടുത്തതാണ് സി പി എമ്മും അതിനെ രാഷ്ട്രീയമായി എടുക്കുന്നു സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി അതിനുള്ള സൂചന നൽകിയിരിക്കുന്നു അപ്പോൾ പിന്നെ കാര്യങ്ങൾ ഒരു പുനരന്വേഷണത്തിൽ പോവുകയാണെങ്കിൽ സുധാകരൻ ഡി സി സി പ്രസിഡന്റ് ആയതിനു ശേഷമാണ് ഈ സംഭവം നടന്നത് എന്നുള്ള കാര്യം സുധാകരൻ തന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ ബോധ്യപ്പെടുത്തുമ്പോൾ അത് ഞങ്ങളുടെ പങ്കുള്ള കാര്യമാണ് എന്ന് പറയുമ്പോൾ സുധാകരനും സുധാകരനോടൊപ്പം ആ വധക്കേസിൽ നേരത്തെ ആരോപണ വിധേയരായി നിന്നുവരുന്ന ആളുകളുമൊക്കെ ഒരിക്കൽ കൂടി സ്വാഭാവികമായി പൊതുസമൂഹത്തിന് മുന്നിലും നമ്മുടെ നിയമത്തിന് മുന്നിലും വിചാരണ ചെയ്യപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇതാണ് പറയുന്നത് നമ്മൾ ചില പദവികളിലേക്കൊക്കെ ഇത് എത്തുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ പ്രതികരണങ്ങളിൽ നമ്മുടെ വാക്കുകളിലൊക്കെ ഒരു മിതത്വം ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് എന്നത് ഇതുതന്നെയാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ സുധാകരനെ കെ പി സി സി പ്രസിഡൻ്റാക്കുന്നതിനെ എതിർത്തുകൊണ്ട് ഹൈക്കമാൻഡിന് മുന്നിൽ വച്ചിരുന്ന ഏക അഭിപ്രായവും എടുത്തുചാട്ടം വാക്കുകളിൽ മിതത്വമില്ലായ്മ അതിന് കോൺഗ്രസ് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് തുടക്കത്തിലെ സൂചന